ഭർത്താവിൻ്റെ കൊടിയ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത ഹോക്കി താരം ശാമിലിയുടെ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് പറയാൻ ഇന്ന് നമുക്കൊപ്പമുള്ളത് എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിലിലെ ഹോക്കി പ്രതിനിധി കൂടിയായ സക്കറിയ താടിക്കാരനാണ്. അവൾ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവളുടെ ഡയറിക്കകത്ത് അവൾ ഇതെല്ലാം അവനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ എന്നെ ലഹരിക്ക് അടിമയാക്കി. ഇന്ന് കേരളം ഒട്ടുക്കും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും എല്ലാം സർക്കാർ നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആത്മഹത്യകളും കൊലപാതകങ്ങളും തെളിയിക്കപ്പെടാതെ പോകുമ്പോൾ സർക്കാർ തന്നെ ഒരു നോക്കുകുത്തിയായി മാറുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ഭർത്താവായ സഞ്ജുവിൽ നിന്നും ശാരീരികവും മാനസികവുമായ കൊടിയ പീഡനങ്ങളാണ് ഹോക്കി താരമായ ശ്യാമിലി നേരിട്ടിരുന്നത്. ലഹരി ഉപയോഗത്തിന് ശേഷം ശ്യാമിലിക്ക് ഹോക്കിയിലുള്ള താല്പര്യം കുറഞ്ഞതായി എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവും ഹോക്കി പ്രതിനിധിയുമായ സക്കറിയ താടിക്കാരൻ പറഞ്ഞു. മരിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കുറച്ച് കാലഘട്ടങ്ങളിൽ ഭയങ്കര മാനസികമായിട്ടൊരു വിഭ്രാന്തി അവളിലെ പെരുമാറ്റത്തിൽ നിലനിന്ന് ഞാൻ നേരിട്ട് കണ്ടനുഭവിച്ചവനാണ്. അവൾ പ്രാക്ടീസിന് പോലും വരാത്തൊരവസ്ഥ. എൻ്റെ ഭാര്യ അവളുടെ അനിയത്തിനെ വിളിച്ച് ഷാനികനെ വിളിച്ച് അവൾക്ക് ഫോൺ കൊടുത്ത് അവളെ ഗ്രൗണ്ടിൽ എത്തിക്കുന്നൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2021 ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യം ഒരു ഗഡുവായിട്ട് ഇവന് ദുബായിക്ക് പോകാൻ കാശ് കൊടുക്കുന്നത്. അതിനുശേഷം ജൂൺ മാസത്തിലാണ് എന്തോ ബാക്കി കാശ് കൊടുക്കുന്നു. കാശ് കൊടുത്ത് ഇവൻ പുറത്തേക്ക് പോയതിന് ശേഷം ഇവളോടുള്ള മനോഭാവം, അവൻ പുറത്താണെങ്കിൽ പോലും ഇവളെ ഒഴിവാക്കുന്ന രീതിയിലുള്ളത്. പക്ഷേ ഇവളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവൻ വഴി പരിചയപ്പെട്ട ഇവൻ്റെ സുഹൃത്തുക്കളായിരുന്നു പിന്നീട് ഇവളെ മാനസികമായിട്ടും ബാക്കിയുള്ള ഇവളെ ഡയറിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഒരു ഇതാണ് അവളിൽ നിന്ന് എനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കൂടാതെ ഞാൻ പലപ്പോഴും അവൾ ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം പോലും എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, മകളെ എനിക്ക് എൻ്റെ മകൻ നോക്കി കളിക്കുന്ന ഏകദേശം സമപ്രായക്കാര, എനിക്ക് പെൺമക്കളില്ലാത്തതുകൊണ്ട് ഞാനൊരു മക്കളെ പോലെയാണ് ഇവരെല്ലാം കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ അടുത്തേക്ക് വാ, നിനക്ക് എൻ്റെ അടുത്ത് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ അടുത്ത് പറ, ഷീന അടുത്ത് പറ എന്ന് പറഞ്ഞ് തലേ ദിവസം. പിറ്റേ ദിവസം രാവിലെ 8:30 ആ ഒരു രാവിലെ സമയത്ത് എനിക്കൊരു മിസ് കോൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ആ മിസ് കോള് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒരു ആത്മഹത്യ നടക്കില്ലായിരുന്നു, ഒഴിവാകുമായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഭർത്താവ് തന്നെ കൊണ്ട് നിർബന്ധിച്ച് ലഹരി ഉപയോഗിപ്പിക്കുമായിരുന്നുവെന്ന് ശ്യാമിലി തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് തെളിയിക്കപ്പെടേണ്ട ഒരു ആത്മഹത്യ തന്നെയാണ്. ഇത് തെളിയിക്കപ്പെടുന്നതിലൂടെ ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടുള്ള ഒരു എന്താ പറയണത് ഒരു വെളിപ്പെടുത്തലും കൂടെ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 6 മാസമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകാത്തത് സംഭവത്തിന് പിന്നിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ശ്യാമിലിയുടെ സഹോദരി ഷാനിക ഇങ്ങനെയുള്ളൊരു പറഞ്ഞ പോലെ പോലീസ് റിപ്പോർട്ട് പോലും FIR കോപ്പി പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് എനിക്കും അറിയപ്പെടാൻ കഴിഞ്ഞത്. ആ അങ്ങനെ ഒരു ഇത് നിലനിൽക്കെ ആ കുട്ടി പോലും ഇപ്പോൾ ഹോക്കി കളിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. അവൾക്ക് നീതി കിട്ടാത്തത് കൊണ്ട് അത്രയ്ക്ക് മാനസികമായിട്ട് ആ കുടുംബം തകർന്നിരിക്കുക. അവ ആ കുട്ടി കൊച്ച് ഇന്ന് ജോലിക്ക് പോയിട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അമ്മ ഇത്തിരി പ്രായമായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ലെന്ന് തോന്നുന്നു. ഈ ഇളയ കുട്ടിയുടെ വരുമാനത്തിലാണ് ഇന്നും ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ആ കുടുംബത്തിന് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.